സജി ചെറിയാന്റെ പ്രസംഗം അത് വലിയ തോതിൽ വിവാദമായി. ഗവർണർ മന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി ഇപ്പോൾ മന്ത്രിയോട് വിശദീകരണം തേടിയെന്ന ഏറ്റവും പുതിയ വിവരമാണ് വരുന്നത്. പ്രതിപക്ഷം രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. നിയമവിദഗ്ധർ, ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ളവർ മന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, സത്യപ്രതിജ്ഞാ ലംഘനം അദ്ദേഹം നടത്തി എന്ന് അഭിപ്രായപ്പെട്ട സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉരുണ്ടുകൂടിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ. അതെങ്ങനെ മറികടക്കണമെന്ന ആലോചന സർക്കാർ തലത്തിൽ ആരംഭിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുന്നു മുഖ്യമന്ത്രി. ഗവർണറും മന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുന്നു. മന്ത്രിസ്ഥാനം തുടരാൻ സജി ചെറിയാൻ ഇനി കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. മന്ത്രി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റപ്പോൾ അതിനെ തള്ളിപ്പറയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രസംഗം എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ആർ ശ്രീത്ത് പുതിയ വിവരങ്ങളുമായി. ശ്രീത്ത്, ഏതരത്തിലുള്ള ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നു? ഹലോ ശ്രീത്ത്, മന്ത്രിയോട് മുഖ്യമന്ത്രി വിശദീകരണം തേടി. എന്തടക്കം, എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്നത്? രതീഷ്, രാജ്ഭവനിൽ നിന്ന് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മന്ത്രിയോട് എന്താണ് സംഭവിച്ചതെന്ന് ആരാഞ്ഞു. മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രിക്കടക്കം നൽകുന്ന വിശദീകരണം ഇതാണ്: താൻ ഭരണഘടനയെ വിമർശിച്ചിട്ടില്ല, മറിച്ച് ഭരണകൂടത്തെയാണ് താൻ വിമർശിച്ചത് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. മാത്രമല്ല, തൊഴിലാളികൾ രാജ്യത്തും സംസ്ഥാനത്തും നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താൻ ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ വിമർശിച്ചതാണ്, അല്ല ഭരണഘടനയെ വിമർശിക്കുക എന്ന ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ അത്തരമൊരു കാര്യമോ താൻ ആഗ്രഹിച്ചിട്ടോ ഉദ്ദേശിച്ചിട്ടോ ഇല്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും മന്ത്രി മാധ്യമങ്ങളെ വൈകാതെ കാണുമെന്ന ഉറപ്പാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മന്ത്രിയുടെ ചർച്ചയുമായി മന്ത്രിയുടെ വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചകളാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതിയുണ്ട്. നേരത്തെയൊക്കെ, ഇപ്പോഴത് പലപ്പോഴും ഉണ്ടാകാറില്ലെങ്കിൽ പോലും, ചർച്ച കഴിഞ്ഞിട്ട് മന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കും. അപ്പോൾ ഇക്കാര്യത്തിലുള്ള വിശദീകരണം അദ്ദേഹം പൊതുവായി നടത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും രാജ്ഭവൻ ഈ പ്രശ്നത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഗവർണറുടെ പ്രതികരണം വളരെ നിർണായകമായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തിരുവനന്തപുരത്ത് പൊതുപരിപാടിയിൽ വെച്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഭരണഘടനയെ അവഹേളിച്ചു. 2, കോടതിയോട് അനാദരവ് കാട്ടി. ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത്തരത്തിൽ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ് മന്ത്രിയിൽ നിന്നുണ്ടായത് എന്ന ഉറച്ച വിശ്വാസത്തിലും വിലയിരുത്തലുമാണ് രാജ്ഭവനുള്ളത്. അതുകൊണ്ട് ഗവർണറുടെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രസംഗത്തെ അതേക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നാണ്. പ്രതിപക്ഷവും സമാനമായൊരു വാദം ഉന്നയിക്കുന്നു. പി ഡി സതീശൻ്റെ നേരത്തെയുള്ള പ്രതികരണത്തിലും അതുതന്നെയാണ്. സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മന്ത്രി രാജിവെക്കണം, രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണം, പുറത്താക്കില്ലെങ്കിൽ നിയമ നടപടി. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ പ്രതിസന്ധിയല്ലേ? അങ്ങനെ വേഗത്തിൽ മറികടക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു വലിയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാജി ഒഴിവാക്കാൻ, രാജി വെക്കാതെ മാറി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടാത്തൊരു സ്ഥിതി ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു ഗുരുതരമായ നിയമപ്രശ്നമായി പരിണമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കോവാറൻ്റോ ഹർജികൾ മറ്റും മൂവ് ചെയ്താൽ അടിയന്തരമായി കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നിയമവിദഗ്ധരും മറ്റും ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ കോടതിയെ ഏതെങ്കിലും ആളുകൾ, വ്യക്തികൾ സമീപിച്ചാൽ അക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും. അപ്പോൾ കോടതി വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ വിവേകപൂർവ്വമായ ഒരു രാഷ്ട്രീയ തീരുമാനം അതിന് മുമ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്. മാത്രമല്ല, ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അതും സർക്കാരിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. എന്തായാലും ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടം എന്ന നിലയ്ക്ക് തന്നെയാണ് ഭരണകക്ഷിയിൽ ഉള്ള ആളുകൾ ഈ സംഭവത്തെ കാണുന്നത്. പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയാണെങ്കിൽ കൂടി മന്ത്രി സജി ചെറിയാനെതിരായി ഈ വിഷയം നാളെ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കെ പി സി പ്രസിഡന്റും മറ്റ് യു ഡി എഫ് നേതാക്കളും സഭയ്ക്ക് പുറത്ത് നടത്തിക്കഴിഞ്ഞു. സഭാതലത്തിലേക്ക് നാളെ ഈ വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. സഭയിൽ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നല്ലോ പ്രധാനപ്പെട്ട ചർച്ച. എല്ലാവരുടെയും പ്രസംഗത്തിലെ മുള്ളും മുനിയുമെല്ലാം സ്വർണ്ണക്കടത്ത് അടക്കം, പ്രതിപക്ഷത്തിനെതിരായ ഭരണപക്ഷത്തിൻ്റെ ആരോപണങ്ങളടക്കം, അങ്ങനെ നിരവധി വിഷയങ്ങളായിരുന്നല്ലോ. അതിനിടയിൽ ഇങ്ങനെയൊരു വാർത്ത വരുന്നു, ഈ പ്രതികരണം വരുന്നു, അത് മാധ്യമങ്ങളിൽ മാതൃഭൂമി ന്യൂസിലടക്കം ആ വാർത്തയും അതിൻ്റെ പ്രതികരണങ്ങളും വരുന്നു. സഭയ്ക്കുള്ളിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? പരസ്യമായ പ്രതികരണങ്ങൾ ഇല്ലായെങ്കിലും സഭയിലൊരു പ്രധാന ചർച്ചാ വിഷയമായി അംഗങ്ങൾക്കിടയിൽ അത് മാറുന്നുണ്ടോ?
രതീഷ് സൂചിപ്പിച്ച പോലെ ഫിഷറീസ് വകുപ്പിൻ്റെ ധനാഭ്യർത്ഥനയാണെങ്കിലും പ്രതിപക്ഷ നിരയിൽ നിന്ന് ആരും ഈ വിഷയം ഈ സത്യ ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ല. എന്നാൽ സജി ചെറിയാൻ ഇത്തരമൊരു പ്രതികടനം നടത്തിയെന്ന വിവരം പ്രതിപക്ഷ നേതാവ് അറിയുന്നത് തന്നെ 11:30 ഇവിടെ മീഡിയ റൂമിൽ വാർത്താസമ്മേളനം നടത്തുമ്പോഴാണ്. അപ്പോൾ ഞാനിത് പരിശോധിച്ചിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞു. പിന്നീടാണ് തിരുവനന്തപുരത്ത് ശ്രീചിത്ര പൂർഹോമിലെ പരിപാടിക്ക് ഇടയിൽ വെച്ച് വി ഡി സതീശൻ ഇതേപ്പറ്റി പ്രതികരിച്ചത്. എന്നാൽ ഈ ഇത്തരമൊരു പ്രതികരണങ്ങൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നതോടുകൂടി ഭരണപക്ഷ എം എൽ എമാരടക്കം ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞു. ഭരണപക്ഷത്തും മറ്റും ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. സഭാതലത്തിലെ ചർച്ചയിലേക്ക് അത് വരുന്നില്ലെങ്കിലും എം എൽ എമാർ തമ്മിൽ തമ്മിൽ ഇതേപ്പറ്റിയുള്ള സംസാരങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതനുസരിച്ച് അദ്ദേഹത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിസ്തീർണം ആരാഞ്ഞു. അപ്പോഴാണ് മുഖ്യമന്ത്രിയോട് അദ്ദേഹം നൽകിയ മറുപടി, ഇത് ഭരണഘടനയല്ല വിമർശിച്ചിരിക്കുന്നത്, മറിച്ച് ഭരണകൂടത്തെയാണെന്നുള്ള എന്ന പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിലുണ്ടോ? അല്പം മുമ്പ് എൽ ഡി എഫ് നേതാവുമായി എൽ ഡി എഫ് കൺവീനറുമായി ഇ പി ജയരാജനുമായി മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഈ സംഭവത്തെക്കുറിച്ച് അത്ര വ്യക്തതയില്ല എന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര കൂടിയാലോചനകൾക്ക് ഈ മണിക്കൂറുകളിൽ സാധ്യതയുണ്ടോ? ശ്രീജിത്ത്, മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് വരെ സഭയിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ സഭാ തലത്തിലില്ല. അദ്ദേഹം ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാനോ മറ്റോ അദ്ദേഹം പോയിട്ടുണ്ടാകണം. എന്തായാലും ഡിമാൻഡ് ചർച്ചയ്ക്ക് മറുപടി പറയുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തീർച്ചയായും സഭയിലുണ്ടാകും. സഭയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക അനിവാര്യവുമാണ്. എന്തായാലും ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇതിനോട് ഇതേപ്പറ്റി പ്രതികരിക്കുമോയെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരും തയ്യാറായിട്ടില്ല. ആരും എല്ലാവരും പരിശോധിക്കുന്നു എന്നുള്ള മറുപടി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും രാജ്ഭവൻ്റെ ഇടപെടലാണ് ഇപ്പോൾ സർക്കാരിന് ഏറ്റവും കൂടുതൽ അങ്കലാപ്പിലാക്കിയിട്ടുള്ളത്. രാജ്ഭവൻ എന്ത് പ്രതികരിക്കും, ഗവർണർ എന്ത് പരസ്യ പ്രതികരണത്തിലേക്ക് വരും, ഇപ്പോൾ വിസ്തീർണം ചോദിച്ചിരിക്കുന്നു. ഈ വിസ്തീർണത്തിനുള്ള മറുപടി ലഭിച്ചാൽ ഗവർണർ എന്ത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും നടത്തുക എന്നതാണ് സർക്കാരിനെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്.